ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് വാഷാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എപ്പോഴൊക്കെ ഉപയോഗിക്കണം, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം തന്നെ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഈ ഒരു ഫാമിലിയിൽ നിങ്ങൾക്ക് മെമ്പർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ, തൊട്ടടുത്തായിട്ട് ബെല്ലിൻ്റെ ഒരു കുട്ടി സിമ്പൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ആ വീഡിയോസ് എല്ലാം കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കടലപ്പൊടിയാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പയറു പൊടിയോ ഓട്സിൻ്റെ പൊടിയോ ഒക്കെ എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ്. അതൊരു നല്ല ബ്രാൻഡിൻ്റെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റണമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇളം വെയിലത്ത് ഓറഞ്ചിൻ്റെ തോൽ ഉണക്കി എടുത്ത് അത് പൊടിച്ച് അരിച്ചെടുക്കണം കേട്ടോ. പിന്നീട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കട്ടിത്തൈരാണ്. അതിപ്പോൾ ഇത് എത്രയാ, ഇതിന് മിക്സ് ചെയ്യാൻ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് നോക്കുക, പോരെങ്കിൽ വീണ്ടും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ വെള്ളമോ കഞ്ഞിവെള്ളമോ ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. എൻ്റെ സ്കിന്നിന് തൈര് വളരെയധികം സ്യൂട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ടാൻ മാറാനൊക്കെ തൈര് വളരെയധികം നല്ലതാണ്. അതുപോലെ ഡ്രൈനെസ് മാറാനായിട്ട്, സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനായിട്ടൊക്കെ നമുക്ക് ഈ തൈര് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോരായിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് വാഷ് പൗഡർ റെഡിയാണ്. നമുക്കിത് പൗഡറായിട്ട് തന്നെ ഒരു ബോട്ടിലേക്ക്, അതായത് ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഒരു മാസത്തേക്കൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു രണ്ട് ദിവസത്തേക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് നാല് തവണ എന്തായാലും ഉപയോഗിക്കാനായിട്ട് കാണും. വളരെ കുറച്ച് കൊണ്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാനല്ലേ ഉപയോഗിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്നതിന് കാണിച്ചു തരാം. ഇതാ, ഇതിൽ നിന്ന് കുറച്ച് എടുക്കാം. ഇത് ഇത്രയേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഫേസിൽ എങ്ങനെയാണ് സോപ്പ് വെച്ച് കഴുകുന്നത് അതുപോലെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കഴുകുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ദിവസം 2 തവണ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെയിലത്തൊക്കെ പോയി, അല്ലെങ്കിൽ ഒത്തിരി ഓയിൽ ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് ഫേസ് ഇത്രയും നമുക്ക് വാഷ് ചെയ്താലേ മതിയാകുന്നതുള്ള ദിവസങ്ങളിൽ 3 തവണ ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റ് സോപ്പോ കാര്യങ്ങളോ കെമിക്കലായിട്ടുള്ള യാതൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. 1 വീക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, നല്ലൊരു വ്യത്യാസം എന്തായാലും അറിയാൻ പറ്റും. ടാൻ മാറാനും മുഖത്തിൻ്റെ കറുത്ത പാടുകൾ മാറാനും, കണ്ണിനടിയിലെ പാടുകൾ കുറയാനും, കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുപ്പുകൾ കറുത്ത പാടൊക്കെ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കും. ജസ്റ്റ് നമ്മളിത് ഫേസ് വാഷ് ചെയ്യാൻ മാത്രം എടുത്തത് രാവിലെയും രാത്രിയാണ് ഞാൻ പൊതുവെ എടുക്കാറുള്ളത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒത്തിരി വെയിലൊക്കെ കൊണ്ടിട്ട് വരാനാണ് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യണം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 3 തവണയും കൂടുതൽ നിങ്ങളിത് ഉപയോഗിക്കേണ്ട. പകരം അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ച് പിന്നെ കെമിക്കലായിട്ടുള്ള സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കാനും പാടില്ല. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാനിൻ്റെ പ്രശ്നം മാറി കിട്ടും. അതുപോലെ മുഖത്തെ കറുത്ത പാട് കൂടുതൽ ഉപയോഗിച്ചു, അതായത് ഒറ്റ യൂസിലൊന്നുമല്ല, കുറേ കാലം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാടുകളെ ലൈറ്റൻ ചെയ്ത് വരുന്നതായിട്ട് കാണാം. ജസ്റ്റ് ഒരു മിനിറ്റ് അങ്ങനെ ഫേസിൽ ഇട്ടിരുന്നതിന് ശേഷം നമുക്കതങ്ങ് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് അധികം തണുപ്പില്ലാത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം, ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്കത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു 5 മിനിറ്റ് വെളിയിലേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് ഒന്ന് മാറും. ചെറിയ തണുപ്പോടുകൂടി ഇടുമ്പോഴും എനിക്ക് എന്താ പറയുക, നല്ല വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ചെറിയ തണുപ്പോട് ഇടുമ്പോൾ നല്ലൊരു ആശ്വാസമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. ഞാനൊരു ഈ ഒരു തവണ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോഴേക്ക് എനിക്ക് 2 ദിവസത്തേക്ക് എന്തായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാലൻസ് അത് ഇത്രയും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ടിടണം. മറ്റൊരു നല്ല വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.